കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് ഒരു വിശ്വാസിയുടെ തുറന്ന കത്തെന്ന തലക്കെട്ടിലുള്ള ഒരു കുറിപ്പ്. അത് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി. അധ്വാനിച്ച് ജീവിക്കുന്ന വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു അൽമായൻ എഴുതുന്നത്. എറണാകുളത്തെ മുൻസീഫ് കോടതിയിൽ നിന്നുണ്ടായ വിവിധങ്ങളായ വിധികളും അതിദാരുണമായ പരാമർശങ്ങളിലും ഇളഭ്യരായ വിമത വൈദികർ സഭയുടെ അംഗീകൃത കുർബാന അർപ്പിക്കാതെ പള്ളിയും പൂട്ടി മുങ്ങി നടക്കുകയും മഠങ്ങളിലും പാരിഷ് ഹാളിലും മറ്റും ഇലിസ്റ്റിക് കുർബാന നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഏൽപ്പിച്ച് ജോലി ചെയ്യാതെ കൃത്യവിലോപം ചെയ്യുന്ന എല്ലാ വിമത വൈദികരെയും ഇനിയും ചേർത്ത് നിർത്തി പുന്നാരിപ്പിച്ചുകൊണ്ടിരിക്കാതെ കൊടുക്കാനുള്ള ചില്ലറയും കൊടുത്ത് അവരിട്ടിരിക്കുന്ന കുപ്പായവും മൂരി വാങ്ങി പത്രത്തിലൊരു പരസ്യവും കൊടുത്ത് പറഞ്ഞുവിടാൻ ഇനിയെങ്കിലും ദയവുണ്ടാകണം. അതും എത്രയും വേഗം. അങ്ങേക്കറിയാമോ, ഞങ്ങൾ ഈ അൽമായരുണ്ടല്ലോ, ഈ പദവാരവും മറ്റോഹരികളും പള്ളിക്ക് കൃത്യമായി കൊടുക്കുന്നവർ. സത്യം പറഞ്ഞാൽ സമയമില്ലാതെ 12-14 മണിക്കൂറുകൾ ജോലി ചെയ്തിട്ടാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമോടുന്നത്. ഞങ്ങൾ കൃത്യസമയത്ത് ജോലിസ്ഥലത്തെത്താതെ പറഞ്ഞ ജോലി പറഞ്ഞ പ്രകാരം ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ പണിക്കെടുത്തവർ പറഞ്ഞുവിടും. അല്ലാതെ അവരാരും സർക്കുലർ ഇറക്കി കളിക്കില്ല. അങ്ങ് ഈ അനുസരണമില്ലാത്ത സാമൂഹിക ദ്രോഹികളായ സഭാവഞ്ചകരായ ദൈവകൃപ എന്നെ കൈമോശം വരുത്തിയ നല്ല കുടുംബത്തിൽ ജനിക്കാത്തതുമായ ഈ വൈദികരെ എത്രയും വേഗം പറഞ്ഞുവിടുക. അവർ 400 ആയാലും 4000 ആയാലും ഇനി അങ്ങേക്ക് പേടിയാണെങ്കിൽ എത്രയും വേഗം രാജിവെച്ച് വല്ല പത്തായത്തിലും കയറിയിരിക്കുക. ഈ ചേർത്ത് നിർത്തുക എന്നും എപ്പോഴും പറയുന്നത് ആരെയാണെന്ന് തിരിച്ചറിയുക. ഒന്നാമത്, ഇവരിൽ പലരും വിവിധ കേസുകളിൽ പ്രതികളാണ്. തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ ചോദ്യം ചെയ്ത അൽമായരെ തെറിവിളിച്ചവരും മർദ്ദിച്ചവരും പള്ളിമേടയിൽ സ്ത്രീകളെ കയറ്റിയവരും പോക്സോ കേസ് പ്രതികളും വ്യാജരേഖ ചമച്ചവരും LGBTQ വാദികളും ഒക്കെ അടങ്ങുന്ന കൂട്ടമാണ് ഇവർ. പ്രിയ പിതാവേ, മാർപ്പാപ്പ തന്റെ ജനമായ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമൂഹത്തിന്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരുമായിരിക്കേണ്ട ചിലർ, പ്രത്യേകിച്ച് വൈദികർ, സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരി സഹോദരന്മാരെ അവരെ പിന്തുടരരുത്. ഇത് മാർപ്പാപ്പ പറഞ്ഞതാണ്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ പത്രോസിന്റെ പിൻഗാമിയെ പിന്തുടർന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ തുടരുമോ, അതോ നിങ്ങളെ വ്യാജങ്ങൾ കൊണ്ട് വഞ്ചിക്കുന്ന വിമത വൈദികരോടുകൂടെ ശീശ്മിയിലേക്ക് പോകുമോ?